സംസ്ഥാന ഓർഫനേജസ് കൺട്രോൾ ബോർഡ് ചെയർമാനും മുക്കമനാഥശാല സ്ഥാപക ജനറൽ സെക്രട്ടറിയും അവിഭക്ത കോഴിക്കോട് DCC പ്രസിഡന്റുമായിരുന്ന വയലിൽ മൊയ്തീൻ കോയ ഹാജിയുടെ ജീവചരിത്രം പരാമർശിക്കുന്ന ദർശനങ്ങളുടെ കനകജ്വാല ഡോക്യുമെന്ററി പ്രകാശനം ചെയ്തു. VM സുധീരൻ ഓൺലൈനിൽ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. MN കാരശ്ശേരി ഡോക്യുമെന്ററിയുടെ പ്രകാശന കർമ്മം നിർവഹിച്ചു. സംസ്ഥാന ഓർഫനേജ് കൺട്രോൾ ബോർഡ് ചെയർമാനും മുക്കം അനാഥശാല സ്ഥാപക ജനറൽ സെക്രട്ടറിയും അവിഭക്ത കോഴിക്കോട് DCC പ്രസിഡന്റുമായിരുന്ന വയലിൽ മൊയ്തീൻ കോയ ഹാജിയുടെ ജീവചരിത്രം പരാമർശിക്കുന്ന ദർശനങ്ങളുടെ കനകജ്വാല എന്ന ഡോക്യുമെന്ററിയാണ് പ്രകാശനം ചെയ്തത്. VM സുധീരൻ ചടങ്ങ് ഓൺലൈനിൽ ഉദ്ഘാടനം ചെയ്തു. MN കാരശ്ശേരി ഡോക്യുമെന്ററിയുടെ പ്രകാശന കർമ്മം നിർവഹിച്ചു. ആയിരക്കണക്കിന് അനാഥർക്കും അനുഭവിക്കണം കളത്തിന്റെ അമൃതകളിലും കടന്ന് രാജ്യസമൂഹത്തിൽ അധ്വാനിച്ച വയലിനും സിക്കർ എന്നാണ് മൊയ്തീൻകോയ്ക്ക് അദ്ദേഹത്തെ വിളിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്ന മൂസവട്ടത്തിന്റെ മുമ്പ് ഇരിക്കുന്നു. അപ്പൊ സെക്രട്ടറി മോമാക്ക പറഞ്ഞൊരു കഥ, ഓരോ കൊല്ലവും കണക്ക് നോക്കുമ്പോൾ അന്നത്തെ 40 കൊല്ലം മുമ്പ് മരിച്ചുപോയ ആളെ പറ്റി ഞാൻ പറയുന്നത് കേട്ടെ. 83 മൊയ്തീൻകോയ്ക്ക് മരിച്ചു ഇളം പ്രായത്തിൽ. കണക്കിൽ 50,000, 60,000, 65,000 ഒന്നും കാണും. അതെന്താ കണക്കിൽ കാണാൻ? ആ അത് സാരില്ല, അത് നീ എന്റെ കണക്കിൽ എഴുതിക്കും എന്ന് പറയും. എന്താ സംഭവം? അദ്ദേഹം എവിടെ പോകുമ്പോഴും യാത്രത്തിന് വിളിക്കുന്നില്ല. ബസ് തിരുവനന്തപുരത്ത് പോയി, എറണാകുളത്ത് പോയി, ഡൽഹിയിൽ പോയി, അതൊക്കെ ചെലവാണ്. അതെങ്ങനെ ആ ചെലവ് എങ്ങനെ കാണും? അദ്ദേഹത്തിന്റെ ഏതെങ്കിലും ഒരു എസ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു പണം നിന്നോട്ട് അങ്ങോട്ട് വിട്ടിട്ട് അതോടെ വരവേൽക്കുക. അടുത്തു സംഘാടക സമിതി ചെയർമാൻ സലാം കാറമൂല അധ്യക്ഷനായി. PTA റഹീം MLA ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. നഗരസഭാ അധ്യക്ഷൻ PT ബാബു, ഇടതുമുന്നണി ജില്ലാ കൺവീനർ മുക്കം മുഹമ്മദ്, മുക്കം ഓർഫനേജ് CEO വി അബ്ദുള്ളക്കോയ ഹാജി, ട്രഷറർ വി മോയി പുൽത്തടത്ത്, സെക്രട്ടറി സി മൂസ, KPCC അംഗം NK അബ്ദുറഹ്മാൻ, മൊയ്തീൻകോയ ഹാജി ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ വി ജലീൽ, സെക്രട്ടറി രാജേശൻ വെള്ളാരംകുന്നത്ത്, സംഘാടക സമിതി ജനറൽ കൺവീനർ TP അബ്ദുൾ അസീസ് തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. ഡോക്യുമെന്ററിയുടെ നിർമ്മാതാവും അനാഥശാല പൂർവ്വ വിദ്യാർത്ഥിയുമായ NC അബ്ദുൾ ലത്തീഫ്, സംവിധായകൻ രാജീവ് കൗതുകം, ട്രസ്റ്റ് ചെയർമാൻ വി ജലീൽ, പ്രഭാകരൻ മുക്കം എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ മുക്കം.